എന്നുള്ള പ്രാർത്ഥന ആയിരിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആകരുത്. അദ്ദേഹത്തിന്റെ രീതികളും ഞങ്ങളോടുള്ള പെരുമാറ്റമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് നന്നായിരിക്കും. കൊച്ചുപ്രേമന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായ തിളക്കത്തിലെ വെളിച്ചപ്പാടിന്റെ ഡയലോഗാണിത്. എത്ര പ്രാവശ്യം കണ്ടാലും മതിവരാത്തവയിലൊന്ന്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിലൂടെ ഒരു കാലഘട്ടമാണ് അവസാനിക്കുന്നത്. നെടുമുടിയും കൊച്ചിൻ ഹനീഫയും അച്ഛാൻ വർഗീസും ഒടുവിലും KPS ലളിതയും ഇപ്പോൾ കൊച്ചുപ്രേമനും തിരശ്ശീലേക്ക് പിന്നിലേക്ക് മറഞ്ഞതോടെ തിളക്കമാറുന്ന കാലഘട്ടമാണ് മലയാള സിനിമയിൽ അവസാനിക്കുന്നത്. ദിലീപുമായി വളരെ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന നടനാണ് കൊച്ചുപ്രേമൻ. വിവാദങ്ങളിൽ ഉൾപ്പെട്ട ശേഷം ദിലീപിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ കൊച്ചുപ്രേമൻ സംസാരിച്ചിരുന്നു. തിളക്കം, കല്യാണരാമൻ തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ കൊച്ചുപ്രേമൻ ദിലീപിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. വർഷങ്ങളായുള്ള സൗഹൃദമാണ് ഇരുവരുടേതും. ദിലീപിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ എന്നും കാണാറുണ്ട്. ആ സംഭവം കഴിഞ്ഞതിനു ശേഷം പിന്നെയും ഒരുപാട് പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കുകയുണ്ടായി. ഞാൻ തെറ്റുകാരനാണെന്നോ നിരപരാധിയാണെന്നോ അങ്ങനെ ഒരു രീതിയിലും സംസാരം ദിലീപിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല. പണ്ട് അഭിനയിച്ചപ്പോൾ എങ്ങനെയായിരുന്നോ സെറ്റിൽ, അതേ രീതിയിൽ തന്നെയാണ് പുള്ളി എല്ലാ ആർട്ടിസ്റ്റുകളോടും പെരുമാറുന്നത്. ഒരു മനുഷ്യനായാൽ കേസ് വരാം, വഴക്ക് വരാം, ചിലപ്പോൾ നല്ലതൊക്കെ സംഭവിക്കാം. ആ ഒരു സംഭവത്തിൽ ദിലീപ് കുറ്റക്കാരൻ അല്ല എന്നല്ല, ആകരുത് എന്നാണ് പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന്റെ രീതികളും നമ്മളോടുള്ള പെരുമാറ്റവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയാകാൻ സാധ്യതയില്ല എന്നാണ് എന്റെ വിശ്വാസം. കേട്ടതൊന്നും ശരിയാകരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് മനസ്സിലുള്ളത്. പുള്ളിയുടെ സ്നേഹവും പെരുമാറ്റവും കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ അദ്ദേഹം കടന്നുകൂടിയത്. ദിലീപ് എന്നാൽ സിനിമാ ഇൻഡസ്ട്രിയിൽപ്പെട്ട ആരായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നാൽ ആ വ്യക്തി അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കാനേ നമുക്ക് പറ്റൂ. പിന്നെ സ്ഥായിയായ ചില വ്യക്തിവിരോധങ്ങൾ കൊണ്ട് ആരെങ്കിലും എതിർത്ത് പറയുമായിരിക്കും. എങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്തു പോകലേ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുകയാണ് കൊച്ചുപ്രേമൻ. സി കേരളത്തോട് സംസാരിക്കവേ മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണിത്. സിനിമയിലും പുറത്തുള്ളവരെ ഞെട്ടിച്ചാണ് നടൻ കൊച്ചുപ്രേമന്റെ അപ്രതീക്ഷിത വിയോഗം പുറത്തു വന്നത്. അഭിനയരംഗത്ത് സജീവമായിരിക്കെയാണ് പെടുന്നതിനെയുള്ള മരണം അദ്ദേഹത്തെ പിടികൂടിയത്. ശ്വാസകോശ രോഗത്തിന് ചികിത്സയിലായിരുന്നു താരം. ഭക്ഷണം കഴിക്കുന്നതിനിടെ അസ്വസ്ഥതയുണ്ടായതോടെ ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിലെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു.